എല്ലാവർക്കും നമസ്കാരം. മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർസണൽ ബ്രൈറ്റൺ മാച്ചിൻ്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ 2023. വളരെ നല്ലൊരു മത്സരമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആർസണൽ ഫോർവേഡ് ആയാലും മിഡ്ഫീൽഡ് ആയാലും ഡിഫൻസ് ആയാലും വളരെ നന്നായി തന്നെ കളിച്ചു. കളിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ 1st minute ഗോളുമായി ബുക്കായ സാക്ക ആർസണലിൻ്റെ മുമ്പിലെത്തിച്ചു. എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ടീം ഗോളായിരുന്നു ഇത്. എടുത്തു പറയേണ്ടത് മിഡ്ഫീൽഡിൽ തോമസ് പാട്ടയുടെയും ഷാക്കയുടെയും പഠനമാണ്. വളരെ സോളിഡായി കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ് ഇന്നലെ അവർ കളിച്ചത്. അതുകൂടാതെ ഫ്രണ്ട് സൈഡിൽ കളിക്കുന്ന മാർട്ടിനാലി, ഓഡിഗാർഡ്, എൻകിറ്റിയ ഇവരെല്ലാവരും ആ ഗോള് നേടാൻ ഇന്നത്തെ മത്സരത്തിൽ സാധിച്ചു. അതുകൂടാതെ എടുത്തു പറയേണ്ടത് ആർസണലിൻ്റെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഡിഫെൻഡിങ് കൂടിയാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു 1-0 അറ്റാക്കിന് പോകുന്നതിന് പകരം ഒരു ഓഫ് ദ ബോൾ വളരെ സ്ട്രക്ചറായി കളിക്കുന്ന ഒരു ആർസണൽ ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പലപ്പോഴും പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രൈറ്റൺ വിജയിച്ചെങ്കിലും അതൊരു കാര്യമായ ത്രെട്ടിലേക്ക് പോകാതെ വളരെ കോമ്പാക്റ്റായി കളിക്കുന്ന ആർസണൽ ടീമിനെയും നമുക്ക് കാണാൻ സാധിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്രൈറ്റൻ്റെ മിറ്റോമയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കുറച്ച് സമയത്തേക്ക് ആർസണൽ ഡിഫൻഡേഴ്സിനെ ടെററൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. 4-5 ഓപ്പർച്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാനും 2 goals സ്കോർ ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയാതിരിക്കാനും വയ്യ. ഇതിലൊരു ഗോൾ വാറിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ മൂലം ഡിസലോ ചെയ്തു. അങ്ങനെ ഒരു ബ്രൈറ്റൺ തിരിച്ചു വരുമോ എന്നുള്ളൊരു ഘട്ടത്തിലാണ് മാർട്ടിനാലിയുടെ അവസാന ഗോൾ വരുന്നത്. അങ്ങനെ 4-2 വളരെ കംഫർട്ടബിൾ ആയിട്ട് ആർസണൽ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കളിയുടെ അവസാന ഘട്ടത്തിൽ ആർസണൽ ഡിഫൻഡേഴ്സിൻ്റെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ വളരെ വ്യക്തമായിരുന്നു. എനിക്ക് തോന്നുന്നു ആർത്തറ്റ അത് ഡിഫൻഡേഴ്സിനടുത്ത് കൺവേ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ കാര്യമായ മിസ്റ്റേക്സ് ഒന്നും മിഡ്ഫീൽഡിൽ വരുത്തതായി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ആർസണൽ തങ്ങളുടെ ലീഡ് നില മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയും ഇന്നലത്തെ കളിയിലൂടെ നമ്മൾ കണ്ടു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില വഴങ്ങേണ്ടി വന്നു. അങ്ങനെ തങ്ങളുടെ ലീഡ് നില വളരെ സോളിഡായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുവന്ന ആർസണൽ ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ആർസണലിൻ്റെ വിജയക്കുതിപ്പ് മുമ്പോട്ട് പോകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2023. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.